അഞ്ചു വർഷത്തിനിടെ നമ്മുടെ കുടുംബങ്ങളിൽ 66 പെൺകുട്ടികളാണ് സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെയോ ഇല്ലാത്തതിൻ്റെയോ പേരിൽ പീഡനമേറ്റ് മരണപ്പെട്ടത്. നടൻ രാജൻ പി ദേവിൻ്റെ മകൻ പ്രതിയായ വെമ്പായത്തെ സ്ത്രീ പീഡന മരണം ഉൾപ്പെടെ നിരവധി കേസുകൾ ഇക്കൂട്ടത്തിലില്ല. പോലീസ് കുറ്റപത്രം നൽകിയ കേസുകളുടെ എണ്ണം മാത്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലുള്ളത്. യഥാർത്ഥ കണക്ക് ഇതിലും കൂടും. 2016 ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്, 25 എണ്ണം. 2017, 2012, 2018 പേർ മരണപ്പെട്ടു. 2019 6 പേർക്ക് വീതവും സ്ത്രീധനത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ വർഷത്തെ കേസുകളൊന്നും കണക്കിലില്ല. 2021 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസത്തിനുള്ളിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും പ്രതികളായ 1080 കേസുകളാണുള്ളത്. 5 വർഷത്തിനുള്ളിലാകട്ടെ ഇത്തരത്തിലുള്ള 15,143 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2016 3,455 കേസുകളും 2017 2,856 കേസുകളും 2018 2,046 കേസുകളും രജിസ്റ്റർ ചെയ്തു. 2019 2,991 കേസുകളും 2010 2,715 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 28 കുടുംബ കോടതികളിൽ 1,04,015 കേസുകളാണുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി പദ്ധതികൾ പോലീസും സർക്കാരും നടപ്പിലാക്കുന്നുണ്ട്. കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അഥവാ NCRB ആധികാരികമായി വ്യക്തമാക്കുമ്പോൾ, തകർന്നു വീഴുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ നിരന്തരം ഉന്നയിച്ചു പോരുന്ന അവകാശവാദങ്ങളാണ്. NCRB പുറത്തുവിട്ട കണക്കനുസരിച്ച് 2019 ഏറ്റവും അധികം സ്ത്രീ പീഡനങ്ങൾ നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. രാജ്യത്ത് 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധ സ്ത്രീകളും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ, പല മലയാളികളും സൗകര്യപൂർവ്വം എടുത്തണിയുന്ന മാന്യതയുടെ മേലങ്കിയാണ് അഴിഞ്ഞു വീഴുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 45 പിഞ്ചു കുഞ്ഞുങ്ങളും 15 വൃദ്ധകളുമാണ് ഇവിടെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഛത്തീസ്ഗഡുമൊക്കെ കേരളത്തിൽ പിന്നിലാണ് എന്ന് NCRB വെളിപ്പെടുത്തുന്നു. 18 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട 2ാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒന്നാമത് 1314 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജസ്ഥാൻ. ഈ 2ാം സ്ഥാനത്തിൽ ആശ്വസിക്കാനൊന്നുമില്ല. അന്തരം 44 കേസുകൾ മാത്രമാണ് എന്ന് ഓർക്കുക. ബലാത്സംഗ കേസുകളുടെ നിരക്ക് പരിശോധിക്കുമ്പോഴും രാജസ്ഥാന് തൊട്ടു പിന്നിലാണ് നമ്മുടെ കേരളം. ഇത് കഴിഞ്ഞേ ഹരിയാന വരുന്നുള്ളൂ. ദളിത് വനിതകൾ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതും കേരളത്തിലാണ് എന്ന് NCRB റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് പിന്നിലാണ് മധ്യപ്രദേശിന്റെയും രാജസ്ഥാന്റെയും സ്ഥാനം. 100,000 പേരിൽ 4.6% ദളിത് വനിതകളാണ്. 2019 കേരളത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ കണക്കുകളാണിത്. മധ്യപ്രദേശും രാജസ്ഥാനും 4.5% വീതമാണ്. ഇനിയും ഉണ്ട് കേരളത്തിന് മറ്റു ബഹുമതികൾ. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന 10 നഗരങ്ങൾ എടുത്താൽ അതിൽ കൊച്ചിയും കോഴിക്കോടുമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് എതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM ഏറ്റെടുത്തേ മതിയാവും. ലൈംഗിക കുറ്റവാസന ആന്തരികവൽക്കരിച്ച പാർട്ടിയാണത്. മഹാന്മാരായി വാഴ്ത്തപ്പെടുന്ന പാർട്ടി നേതാക്കളുടെ ജീവിതത്തിൽ പോലും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ നിറം മങ്ങിയ ഏടുകൾ കാണാം. സ്ത്രീപീഡന കേസുകളിൽ പ്രതികളും ആരോപണ വിധേയരാവുന്ന സ്വന്തം നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ CPM എന്ന പാർട്ടി ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയുടെ നിയമവും കോടതിയുമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുന്നവർ പോലും മടിക്കാത്ത ഒരു ചുറ്റുപാടാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ ചുറ്റുപാടിൽ പീഡനങ്ങൾ വർദ്ധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പാലക്കാട് വാളയാറിൽ 2 ദളിത് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന കേസിലെ പാർട്ടിക്കാരായ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ഇവിടെയുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.